പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ സാമൂഹ്യ വികസന ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ കുടുംബശ്രീ അതിൻ്റെ പ്രയാണത്തിൻ്റെ 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 25,000-ത്തിലധികം വരുന്ന സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ മെയ് 17 കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ അന്നത്തെ ദിവസം മെയ് 17 ഇനി എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നവനിർമ്മിതിയിൽ കുടുംബശ്രീക്കുള്ള പ്രാധാന്യവും പ്രസക്തിയും എന്താണെന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുന്നത് വളരെ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെയും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ജനങ്ങളാൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യപ്പെടുന്ന ഏറ്റവും സമുന്നതനായ നേതാവ് CPIM ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിലൊരാളായിട്ട് കേരളത്തിൽ ദീർഘകാലം കേരളത്തെ ഭരണപരമായി നയിച്ച മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സഖാ VK നായനാരുടെ ഇന്നത്തെ ദിനത്തിൽ മെയ് 19 അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രൂപീകരിച്ച കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ ഇന്നത്തെ ദിനത്തിൽ തന്നെ പറയാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കേരളീയ പൊതുരംഗത്ത് സ്ത്രീ സാന്നിധ്യം ഉറപ്പിക്കുന്നതിൽ കുടുംബശ്രീ വലിയ തോതിലുള്ള പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബിൽ, സാക്ഷരത, ജനകീയാസൂത്രണം എന്നിവ പോലുള്ള സാമൂഹ്യ മുന്നേറ്റത്തിന് ഉതകുന്ന വിധത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പല ഘട്ടങ്ങളിലായി കൊണ്ടുവന്നപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഭാഗമായി അത് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിച്ച കുടുംബശ്രീയും ഉണ്ടായിട്ടുള്ളത് ഈ രൂപത്തിലാണ്. ഇന്നിപ്പോൾ വലിയൊരു മുന്നേറ്റമാണ് കുടുംബശ്രീ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 50 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രസ്ഥാനം കേരളത്തിൻ്റെ ഒരു കാർഷിക വ്യാവസായിക മേഖലയിലും ഒപ്പം സ്ത്രീ മുന്നേറ്റത്തിൻ്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെയും എല്ലാം മേഖലയിൽ ഒരു നട്ടെല്ലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 25 വർഷം പിന്നിട്ട ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെല്ലാം കേരളത്തിലെ സ്ത്രീ സമൂഹമാകെ ഇപ്പോൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരികൾ കൂടി ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുടുംബശ്രീയുടെ ദൗത്യവും കുടുംബശ്രീയുടെ ലക്ഷ്യവും സാമൂഹ്യമായും രാഷ്ട്രീയമായും എല്ലാം തന്നെ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടുന്നൊരു കാര്യം, കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കുടുംബശ്രീക്ക് വലിയ കരുത്താണ് നൽകിയിട്ടുള്ളത്. അത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴെല്ലാം തന്നെ ആ കരുത്ത് ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായിട്ട് 2ാം വട്ടവും ഇടതുപക്ഷ സർക്കാർ ശ്രീ പിണറായിയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ വലിയ പിന്തുണയാണ് കുടുംബശ്രീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 25ാം വാർഷികം വലിയ ആഘോഷത്തോടുകൂടി സ്റ്റേറ്റ് തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് നടക്കുകയും ചെയ്തു. വളരെയധികം തുകയാണ് ഓരോ വർഷവും പിന്നിടുമ്പോഴും കുടുംബശ്രീക്ക് വേണ്ടി ബജറ്റിൽ വെക്കുന്ന തുക വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, സ്ത്രീ സമൂഹത്തിന് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളിലൂടെ കുടുംബത്തിന് ഐശ്വര്യം എന്നുള്ള നിലയിൽ ഈ രൂപത്തിൽ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ഈ കുടുംബശ്രീയുടെ കരുത്തെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങളാണ്. ഏകദേശം 45,000-ത്തിലധികം വരുന്ന അയൽക്കൂട്ടങ്ങൾ വളരെ കരുത്തോടുകൂടി ആർജവത്തോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ ഏറ്റവും വലിയ ഊർജമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് മേഖലയിലേക്ക് കുടുംബശ്രീയിലെ നമ്മുടെ സഹോദരിമാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ,
കാർഷിക പ്രവർത്തനങ്ങൾ, സാക്ഷരത, നൈപുണ്യ വികസനം, പാർപ്പിട നിർമ്മാണം, സാമ്പത്തിക സാക്ഷരത, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെല്ലാം അവരുടെ പ്രവർത്തനത്തിലൂടെ സാമ്പത്തിക വികസനത്തിൻ്റെ ചാലകശക്തിയായിട്ട് തീരുവാൻ നമ്മുടെ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് നവ കേരള നിർമ്മിതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് അതിദരിദ്രരെ ഉൾക്കൊള്ളൽ എന്നുള്ള നിലയിൽ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള, അതിദരിദ്രരുടെ എണ്ണം ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളമാണ്. 0.71% മാത്രമേ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിലുള്ളൂ. ഗോവയും സിക്കിമുമാണ് യഥാക്രമം 2-ഉം 3-ഉം സ്ഥാനങ്ങളിലുള്ളത്. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും പിന്നിലുള്ളത് എന്ന് നമ്മൾ കാണണം. ഇത്തരം സ്റ്റേറ്റുകളിൽ അതീവ ദാരിദ്ര്യമുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണുള്ളത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ ഈ വാഗ്ദാനം നൽകി അതീവ ദാരിദ്ര്യത്തിൽപ്പെട്ടവരുടെ സർവേ എടുക്കും, ആ സർവേ കുടുംബശ്രീ വഴിയെടുക്കും, സഹോദരിമാർ വഴിയെടുക്കും. അവരിലൂടെ ആ കണക്കെടുത്തപ്പോൾ 60,000 അല്പം ആണ് അതീവ ദാരിദ്ര്യത്തിലുള്ള കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ ദുരിതങ്ങൾക്ക് പട്ടിണിയില്ല, പട്ടിണി പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഒരു കുടുംബവും ഇന്ന് കേരളത്തിലില്ല. പക്ഷേ ദുരിതം, പലതരത്തിലുള്ള ദുരിതത്തിൽ നിന്ന് അവർക്ക് അവരെ കരകയറ്റുന്നതിന്, അതിന് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള 60,000 പരം വരുന്ന അതീവ ദാരിദ്ര്യമുള്ളവരുടെ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനത്തുള്ള പട്ടികജാതി, പട്ടികവർഗ, മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, മൺപാത്രമുണ്ടാക്കുന്നവർ, അതുപോലെ കരകൗശല തൊഴിലാളികൾ തുടങ്ങിയ സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിലും ദാരിദ്ര്യം ഉണ്ടോ എന്ന് പരിശോധിച്ച് അതുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനവും നമ്മുടെ അയൽക്കൂട്ടങ്ങൾ വഴി, കുടുംബശ്രീ വഴി നമ്മൾ ഗവൺമെൻറ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വിജ്ഞാന സമൂഹത്തിൽ നിന്ന് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ആ ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ്. എല്ലാ മേഖലയിലും നീതി ആയോഗിൻ്റെ കണക്കിലായാലും, ഐക്യരാഷ്ട്രസഭയുടെ കണക്കിലായാലും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കിലായാലും ഈ കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. ഇങ്ങനെ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് കുറേ കൂടി മാറ്റം വരേണ്ടതുണ്ട്. അതിനാവശ്യമായ വിധത്തിൽ, അതായത് ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ചുവടുവെപ്പ്, അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അതിന് കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്വ്യവസ്ഥയാക്കാനുള്ള നടപടികളാണ് ഗവൺമെൻറ് ഇപ്പോൾ കൈക്കൊണ്ടുവരുന്നത്. അതിൽ സയൻസ് പാർക്കുകളുണ്ട്, സംരംഭക പ്രോത്സാഹന പദ്ധതികളുണ്ട്, നൈപുണ്യ പാർക്കുകൾ, അതുപോലെ IT പാർക്കുകൾ, പഠനത്തോടൊപ്പം പരിശീലനവും വരുമാനവും തുടങ്ങി നിരവധി പദ്ധതികളാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രയാണത്തിൽ കുടുംബശ്രീക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. സർവകലാശാലകൾ, വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ സംരംഭ പ്രവർത്തനങ്ങളിൽ നൂതന ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് കഴിയും. അതോടൊപ്പം നൂതന സാങ്കേതിക വിദ്യകളെ സ്വായത്തമാക്കുന്നതിനും കുടുംബശ്രീ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ അതിന് സജ്ജമാക്കാനും കഴിയണമെന്നുള്ളതാണ്. അയൽക്കൂട്ട പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ കാര്യക്ഷമമാക്കാനും നമുക്ക് സാധിക്കും. കാരണം അത്തരത്തിലുള്ള വിദ്യയിലേക്ക് നമ്മൾ ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ് ഇതൊക്കെ ഇപ്പം കേരളത്തിൽ പ്രാപ്യമാണ്. എല്ലാവർക്കും ആ വിജ്ഞാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ കൂടി കാര്യക്ഷമതയും സുതാര്യതയും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സ്ത്രീകൾക്കിടയിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണം. വളരെയേറെ ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടി കേരളത്തിൽ അഭൂതപൂർവമായിട്ടുള്ള മാറ്റം ഡിജിറ്റൽ രംഗത്തും അതുപോലെ മൊബൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതും ആ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തൊഴിൽ സംരംഭങ്ങളിൽ
കുറേ കൂടി മെച്ചപ്പെട്ട കുറേ കൂടി നിലവാരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും വരും ഭാവിയിൽ ഐ ടി മേഖലയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളിൽ ആത്മവിശ്വാസം വളർത്തി ആ തൊഴിൽ മേഖലയിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഈ ഘട്ടത്തിൽ നമ്മുടെ കുടുംബശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ലിംഗസമത്വമാണ്. ലിംഗസമത്വം കൈവരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും നാടുവാഴിത്തത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും എല്ലാം ആ രൂഢമൂലമായി കിടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നിലനിന്നിരുന്ന ആ അസമത്വം, ലിംഗപരമായ അസമത്വം, വിവേചനം ഇതെല്ലാം അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ലെങ്കിൽ പോലും കുടുംബശ്രീയിലൂടെ ഈ സ്ത്രീ ശാക്തീകരണത്തിലൂടെ നമുക്ക് കുറേ കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ കടന്നു വരാത്ത പല മേഖലകളിലും അവർ വളരെ സജീവമാണ്. തീർച്ചയായിട്ടും ഒരഞ്ച് പത്ത് വർഷങ്ങൾക്കുള്ളിൽ ലോക സാമ്പത്തിക മേഖലയിൽ കുടുംബശ്രീ ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഒരു നിലയിലേക്ക് ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ലിംഗപരമായിട്ടുള്ള സമത്വം നേടിയെടുക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ മുന്നേറ്റത്തിനും വികസനത്തിനും വളരെ ഏറെ ആവശ്യവുമാണ്. ഏതായാലും കേരളം ഇന്ത്യയിൽ വളരെ മുന്നിലാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതിന് സംശയമില്ലെങ്കിൽ പോലും ഇന്നും നിലനിൽക്കുന്ന ആ തരത്തിലുള്ള വിവേചനം, സ്ത്രീകളോടുള്ള അവഗണന, സ്ത്രീകളോടുള്ള തെറ്റായ മനോഭാവം അത് മാറ്റിയെടുക്കുന്നതിന് കഴിയത്തക്ക വിധത്തിൽ കേരളത്തിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ചെയർമാൻ, മേയർ, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 50-50 എന്നുള്ള നിലയിൽ നിയമം മൂലം ഉറപ്പുവരുത്തിയത് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആണെന്നുള്ളത് ഇപ്പോൾ ഇത്തരത്തിൽ സ്മരണീയമാണ്. എത്രയോ കുടുംബശ്രീ പ്രവർത്തകർ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രസിഡൻ്റ് പദവിയും അതുപോലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉയർന്ന പദവിയും വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ച് വന്നിരുന്നു. അപ്പോൾ അത് കുറേ കൂടി സമത്വത്തിൽ സമത്വം ലക്ഷ്യമിട്ടുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ കൂടി സ്ത്രീകൾക്ക് വലിയൊരു സാന്നിധ്യം വേണം, അവർക്ക് വേണ്ടി സാമ്പത്തിക മേഖല മാറേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ ബജറ്റിൽ പോലും അതിനനുസരിച്ച ഒരു മാറ്റം വരുത്താൻ നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വന്നു എന്നുള്ളത് കുടുംബശ്രീക്ക് ചെറിയ ഒരു പ്രയോജനമല്ല ചെയ്യുക. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ചുവട് പിടിച്ചിപ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളും ഈ രൂപത്തിൽ ജെൻഡർ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ സ്വാഗതാർഹമാണ്. ഇപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നേറ്റം എന്ന് പറയുന്നത് അവരുടെ സാമൂഹ്യവും ആരോഗ്യപരവും സാംസ്കാരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയാണ്. അതിൽ അവർക്കാവശ്യമായിട്ടുള്ള സഹായവും പിന്തുണയും കൊടുക്കുന്നത് ഗവൺമെൻറ് മാത്രമായിരിക്കല്ല, മറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി വേണം. ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. കേരള സർക്കാർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും പരിഗണന കൊടുത്തിരിക്കുന്നതും ഈ രണ്ട് മേഖലക്കാണെന്ന് പ്രത്യേകിച്ചും പറയേണ്ടതില്ല. തൊഴിൽ മേഖലയും മറ്റു മേഖലയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖല വളരെ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ 7 കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റം അഭൂതപൂർവമാണ്. അത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ ഇടപെടലും ഇന്നിപ്പോൾ ഇന്നലെ ഒരു കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകളിലും പണ്ട് ഒരു ജെ പി എച്ച് എൻ മാത്രമുണ്ടായിരുന്ന കുടുംബക്ഷേമ കേന്ദ്രം എന്നുള്ളത് ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഇന്നലെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു വാർഡിൽ എല്ലാ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രൈമറിയായി കിട്ടേണ്ടുന്ന പ്രാഥമികമായി കിട്ടേണ്ടുന്ന സേവനം ഗർഭിണികൾക്കും കുട്ടികൾക്കും അവിടെയുള്ള മറ്റ് രോഗികൾക്കും കൂടി ആശ്വാസം നൽകുന്ന വിധത്തിൽ ഒരു വാർഡിൽ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ എല്ലാ നവീനമായ ഒരു സംവിധാനങ്ങളോടുകൂടി തുറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന കുടുംബക്ഷേമ കേന്ദ്രം ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴും ശാസ്ത്രബോധത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നമുക്ക് നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സാക്ഷരരാണ്, വിദ്യാസമ്പന്നരാണ്, എല്ലാം ഒന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും
ശാസ്ത്രബോധത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പിന്നിൽ ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഭരണഘടനയെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചും ഒക്കെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് സ്ത്രീകളെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അതിൻ്റെ കെട്ടുപാടുകളിലേക്കും നയിക്കാൻ വേണ്ടി ആസൂത്രിതമായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനപ്രദമായിട്ടുള്ള രീതിയിൽ അന്ധവിശ്വാസത്തിനതീതമായിട്ട് ശാസ്ത്രീയമായ യുക്തിചിന്ത വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ വിധത്തിൽ ഒരു മാറ്റം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് അത് അനിവാര്യമാണ്. ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് അതിന് കുടുംബശ്രീയിലൂടെ നമുക്ക് സാധിക്കും. അതിന് തീർച്ചയായിട്ടും അതിനൊരു സംഘടിത പ്രസ്ഥാനമാണിത്. അതുപോലെ നമുക്ക് ഏറ്റവും അധികം കുടുംബശ്രീ ഇടപെടുന്ന ഒരു മേഖല കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ പങ്കാളിത്തം വളരെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് പോലെ കാർഷിക മേഖല ഒരു തുണ്ട് ഭൂമി പോലും തരിച്ചിടാതെ കൃഷി ചെയ്യണം, നമുക്കാവശ്യമുള്ള കാർഷികോൽപ്പന്നങ്ങൾ നമുക്കുണ്ടാക്കണം. ആ ഒരു ആഹ്വാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കുടുംബശ്രീ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് പ്രത്യേകിച്ച് നെൽകൃഷിയിലടക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചക്കറി കൃഷി ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു നേട്ടം ചെറിയ നേട്ടമായിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുക. അത് മാത്രമല്ല കൃഷി നവീകരിക്കാനും ശാസ്ത്രീയമായിട്ട് നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷിയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനും കൂടുതൽ കൂടുതൽ പുതിയ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാനും വലിയ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇപ്പം നൈപുണ്യ വികസനം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ള മേഖലയായിട്ട് ഈ സ്കില്ലുമായി സ്കിൽ വർദ്ധിപ്പിച്ചാൽ ആ മേഖലയിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളെയും ഒപ്പം ചെറുപ്പക്കാരെയും ആ രൂപത്തിൽ വിവിധ തരത്തിലുള്ള സ്കില്ലിലേക്ക് അത് അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിൽ കുടുംബശ്രീയിലൂടെ നമ്മുടെ സഹോദരിമാരെ ചെറുപ്പക്കാരികളെ ഉൾപ്പെടെ ഒരു 10-20 ലക്ഷം സ്ത്രീകളെയെങ്കിലും നമുക്ക് ആ രൂപത്തിൽ സ്കിൽ മേഖലയിലേക്ക് സ്കിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നിടത്തേക്ക് പോയാൽ ആ രൂപത്തിൽ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞാൽ കുടുംബശ്രീക്ക് ഭാവിയിൽ നമ്മുടെ ഭാവി തലമുറ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സ്വയം സംരംഭകരായി സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരായിട്ട് അവർക്ക് മാറാൻ സാധിക്കും. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത്തരം സ്വയം തൊഴിൽ കണ്ടെത്തി നമ്മുടെ കേരളത്തിനും കേരളത്തിന് പുറത്തേക്കടക്കം നമ്മുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അത് അയക്കുന്നതിനുമൊക്കെ കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജീവിത മനുഷ്യൻ്റെ കുടുംബങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുക. അതുപോലെ വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ടൂറിസം മേഖല. ടൂറിസം മേഖലയിലും കുടുംബശ്രീക്ക് ഒരു ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഭാവി കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഈ ഒരു സാധ്യത ഉപയോഗിച്ച് നമുക്ക് പുതിയ പുതിയ മേഖലയിലേക്ക് കുടുംബശ്രീ ഉപയോഗിച്ച് നമുക്ക് കടത്താൻ കഴിയണം. ഇപ്പം തന്നെ കുടുംബശ്രീയുടെ ഭാഗമായി നടപ്പാക്കുന്ന വയോജനങ്ങളുടെ പരിപാലനം, ഭിന്നശേഷിക്കാരുടെ പരിപാലനം, കുഞ്ഞുങ്ങളുടെ പരിപാലനം, ട്രാൻസ്ജെൻഡറുകൾ, ഈ മേഖലയിലേക്കൊക്കെ നമ്മുടെ കുടുംബശ്രീയെ എത്തിച്ച് അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ദാരിദ്ര്യമോ വിഷമമോ മറ്റേ മനോദുഃഖമോ ഒക്കെ പരിഹരിക്കുന്നതിന് കഴിയത്തക്ക വിധത്തിൽ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു ഈ പ്രസ്ഥാനം ഒരു വലിയ അത്താണിയായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് കൂടി കഴിയത്തക്ക വിധത്തിൽ ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങൾ ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് നമ്മുടെ കേരളത്തിൽ മാറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയുള്ളവരുടെ ഒക്കെ തന്നെ മേഖലയിലേക്ക് പോകാൻ കഴിയത്തക്ക വിധത്തിൽ കുടുംബശ്രീക്ക് മാറാം. കുടുംബശ്രീ ഇപ്പം നമ്മുടെ ഹരിത കേരളം എന്ന് പറയുന്നതിന് നമ്മുടെ കുടുംബശ്രീയിലുള്ള പ്രവർത്തകരാണ് കേരളത്തിനെ ഇന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു വലിയ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിത കേരള മിഷൻ്റെ ഭാഗമായി ഹരിത കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാരുണ്ട്. അവർ ചെയ്യുന്ന ആ കൃത്യമെന്ന് പറയുന്ന അതിൻ്റെ മാഹാത്മ്യം നമുക്ക് എത്ര എടുത്തു പറഞ്ഞാലും മതിയല്ല. നമ്മുടെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന സഹോദരി ഇങ്ങനെ ഓരോ മേഖലയിലേക്കും നമ്മുടെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ നേരിടാനിടയായേക്കുന്ന വെല്ലുവിളികളെ അടക്കം തരണം ചെയ്യാൻ പ്രാപ്തമാകത്തക്ക വിധത്തിൽ അത് ഏത് തരത്തിലുള്ള വെല്ലുവിളിയായാലും അത് തരണം ചെയ്യാൻ അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വലിയ കരുത്തുറ്റ പ്രസ്ഥാനമായി കുടുംബശ്രീ മാറും. അത് കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ നട്ടെല്ലായിട്ട് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം. കുടുംബശ്രീ ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല.
എന്ന നിലയിലേക്ക് നമുക്ക് കേരളം മാറും, യാതൊരു സംശയവുമില്ല. അപ്പോൾ കുടുംബശ്രീയുടെ ഈ കഴിഞ്ഞ 25 വർഷത്തെ പ്രവർത്തന പന്താവ് എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള കാലമാണ്. എന്നാൽ അതിനേക്കാളേറെ അഭിമാനകരമായിട്ടുള്ള ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വിധത്തിൽ കുടുംബശ്രീക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഈ കേരളം ഭരണം നടത്തുമ്പോൾ യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വലിയ തോതിലുള്ള മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് സാമൂഹ്യ മുന്നേറ്റമായിരിക്കാം, രാഷ്ട്രീയ മുന്നേറ്റമായിരിക്കും, സാംസ്കാരിക മുന്നേറ്റമായിരിക്കും, വിദ്യാഭ്യാസ മുന്നേറ്റമായിരിക്കും. അങ്ങനെ മുന്നേറിയ ഒരു സ്ത്രീ സമൂഹം കേരളത്തിൽ വരുമ്പോൾ ശാസ്ത്രീയമായി അതുപോലെ ഉയർന്ന ചിന്തയോടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ കേരളം ലോകത്തിൻ്റെ മുൻപിൽ തീർച്ചയായിട്ടും ഇന്ന് കേരള ഗവൺമെൻറ്, കേരളത്തിൻ്റെ സർക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്നത് പോലെ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ കഴിയും. ഒരു നവകേരളം കെട്ടിപ്പടുക്കുമ്പോൾ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മിഷൻ വഹിക്കുന്ന പങ്ക് തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം അതിനുണ്ടായിരിക്കും. കുടുംബശ്രീ ഇനി ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ, പല ഘട്ടങ്ങളിലും അതിനെ ശ്രമിച്ചിരുന്നെങ്കിലും ഇനി ആർക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ കുടുംബശ്രീ ഇന്ന് വലിയ മഹാമേരുവായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനി നമ്മളിലുള്ള ദൗർബല്യം, നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം നേടിയെടുത്ത് കേരളത്തിൻ്റെ ഇന്നത്തെ നിലയിൽ നിന്ന് ഒരു നവകേരളം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതിന് കുടുംബശ്രീ ഉണ്ടായേ പറ്റൂ. സ്ത്രീ സമൂഹത്തിൻ്റെ പിന്തുണ, എല്ലാവരുടെയും പിന്തുണ കുടുംബശ്രീക്കുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുടുംബശ്രീയെ നമുക്ക് മുന്നോട്ട് നയിക്കാം. 25 വർഷം പിന്നിട്ട ഈ ഘട്ടത്തിൽ, മെയ് 17 കുടുംബശ്രീ ദിനമായിട്ട് പ്രഖ്യാപിച്ച ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ, അകമഴിഞ്ഞ പിന്തുണ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് മുന്നേറാം, നമുക്ക് കൂടുതൽ ശക്തിയാർജിക്കാം, ലിംഗപരമായ അസമത്വം നമുക്ക് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒന്നിച്ച് കുടുംബശ്രീക്ക് ഉള്ള പിന്തുണ എല്ലാവരും നൽകണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.